സിനിമ ഏത് എന്നുള്ള ചോദ്യമാണ്. ഈ വർഷം പല സിനിമകൾ ഇറങ്ങി, ചിലവ സാമ്പത്തിക വിജയങ്ങളായി, ചിലത് പരാജയപ്പെട്ടു. മികച്ചത് എന്ന് ജനങ്ങൾ കാണുന്ന സിനിമ ഏതാണ്? 2022 നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏത് എന്ന ചോദ്യത്തിന് മലയാളികളുടെ ഉത്തരം ഇങ്ങനെയാണ്. ജയ 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 ഹേ, ഏറ്റവും മികച്ച സിനിമ എന്ന് 10.75% ആളുകൾ അഭിപ്രായപ്പെടുന്നു. ഭീഷ്മ പർവമാണ് അടുത്തത്, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് ഹൃദയം ആണ്. അതായത് ജയ ജയ ഹേ പ്രത്യേകിച്ച് വലിയ താരമൂല്യമൊന്നും ഇല്ലാതെ വന്ന സിനിമയാണ്. ദർശനയും ബേസിലും അഭിനയിച്ച ജയ ഹേ ഒരു എന്താ പറയുക, സ്ത്രീ കേന്ദ്രീകൃത പ്രമേയം ചർച്ച ചെയ്ത സിനിമയാണ്. പ്രേക്ഷകരോട് ചോദിച്ചപ്പോൾ, അതല്ലെങ്കിൽ ഈ സർവേയിൽ പങ്കെടുത്ത ആളുകളോട്, മുഴുവൻ പ്രേക്ഷകരോടും അല്ല, ഈ സർവേയിൽ പങ്കെടുത്ത ആളോട് ചോദിച്ചപ്പോൾ ജയഹയാണ് ഏറ്റവും മികച്ച സിനിമയെന്ന് അവർ പറയുന്നു. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്. ഈ വ്യക്തിപരമായിട്ട് എല്ലാ എനിക്കൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. എനിക്ക് എന്നാ താൻ കേസ് കൂടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അതുപോലെ റജിഷ വിജയൻ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കഥയും സിനിമകൾ കഥാപാത്രങ്ങളും ഒക്കെ തിരഞ്ഞെടുക്കുന്നുണ്ട്. റജിഷ വിജയൻ്റെ സിനിമകൾ സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമകൾ ചെയ്യുന്ന എന്നാ താൻ കേസ് കൊടുക്ക 5-ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് ഈ ലിസ്റ്റിൽ. ജയ 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 ഹേ മികച്ച സിനിമയായി ജനങ്ങൾ പറയുമ്പോഴും അവരുടെ മനസ്സിലെ മികച്ച നടൻ മമ്മൂട്ടിയും മികച്ച നടി മഞ്ജു വാര്യരും ആണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇതൊരു ഫാൻസ് ബേസ്ഡ് ആയിട്ട് പോകുന്നത് ശരി, കൂടുതലായ ആളുകളുടെ അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഇതിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. എങ്ങനെ തോന്നുന്നു ഫക്രുദ്ദീൻ? അല്ല, എന്റെ പേഴ്സണൽ ചോയ്സും ജയ ജയ ജയഹയാണ്. കാരണം ഞാനൊരു തരത്തിലുള്ള ബയസും ഇല്ലാതെ ഇരുന്ന് കണ്ട്, എന്റെ വൈഫ് കിടന്ന് ഉറങ്ങിയായിരുന്നു. ഈ സിനിമ ആണ് ഞാൻ നെറ്റ്ഫ്ലിക്സ് കണ്ടത്. അപ്പോ അവളെ എനിക്ക് തോന്നുന്നു എന്താ ഏട്ടാന്ന് ചോദിച്ചു. ഞാൻ ചിരിച്ച് ചിരിച്ചിട്ട് അവസാന ഫൈറ്റ് സീനൊക്കെ ഉണ്ടല്ലോ, ഇവനെ അവളുടെ അടുത്ത് അടിക്കുന്ന സീനൊക്കെ. സാധാരണ മലയാളി സൈക്കി ഒരു സ്ത്രീ ഒരു പുരുഷനെ ഇതുമാതിരി അടിക്കുന്നതൊന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. സിനിമയിൽ ഒരു സ്ത്രീ അടിക്കുമ്പോ എല്ലാവരും ആർത്തി രസിച്ച് കൈയടിച്ച്, ഡയറക്ടർ ഇല്ല, റിയൽ ലൈഫിലെ അടിക്കുമ്പോ അതിന്റെ സ്വന്തം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണോ? അല്ല, സിനിമയിലെ കോടതി സ്ക്രിപ്റ്റ് ഡയറക്ടറും കൂടി ഉണ്ടാക്കുന്ന മറ്റേതല്ലോ. പക്ഷെ അതിന് പലതും ചേച്ചി തന്നെ പറയണ്ടായി, ഇപ്പൊ ആളുകൾ ഒന്ന് പേടിക്കുന്നുണ്ട്, അത് നല്ല കാര്യമാണ്. ഒരു സ്ത്രീയെ, അത് ഭർത്താവാണെങ്കിലും സഹോദരനാണെങ്കിലും ആരാണെങ്കിലും, ഒരു അടിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായ ഒരു കൈപ്രയോഗം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോ അത് ആ സിനിമയിൽ അവൻ നായകൻ നായികയെ അല്ലെങ്കിൽ ഭാര്യയെ അടിക്കുമ്പോ വളരെ നിശബ്ദമായി തിയേറ്റർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. തിരിച്ച് അവൾ അടിച്ചു കൊണ്ടുമ്പോ ആർത്ത് ചിരിക്ക, അതൊരു അത് ആക്ച്വലി ഞാനിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പക്ഷെ ചിരിക്കുന്നില്ല, ഞാൻ വളരെ അത്ഭുതത്തോടെ. അപ്പൊ ഞാൻ തിയേറ്റർ നോക്കാം, എന്തിനാ എല്ലാവരും ചിരിക്കുന്ന, എന്താണ് സ്ത്രീ അടിക്കുമ്പോ ഇതില് അടിക്കുന്നോണ്ട് മാത്രമല്ല മൊത്തത്തിൽ ബേസിലിന്റെ ആ ഭാവവും അവസ്ഥയൊക്കെ കണ്ടിട്ട്. കാരണം വിജയശാന്തി ഒക്കെ ഒരുപാട് അടിച്ചിട്ടുണ്ട്. അതുപോലെ ഇതെന്താ ശരിക്കും സംഭവിച്ചാല്, സാധാരണ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു അവസ്ഥ ലോവർ മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത സിനിമയാണ്. പല സ്ത്രീകൾക്ക് അടിക്കണം തോന്നിയിട്ടുണ്ടാവും, പക്ഷെ പല സാഹചര്യം കൊണ്ട് അവന്റെ ബേസിന്റെ ചേച്ചി പറയുന്ന പോലെ അടിക്കാതിരിക്കുകയാണ്. ആ അടി പൊതുവെ ഞങ്ങളുടെ എല്ലാം അടിയായിട്ട് കേരളത്തിലെ സ്ത്രീകൾ എടുത്തിട്ടുണ്ടാവും.